നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങൾ കടന്നു വരാറുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നാം പിടിച്ചു നിൽക്കാറുമുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ കഠിനമായ കഷ്ടതകളും വേദനകളും ജീവിതത്തിന് നേരെ കടന്നു വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നാം വല്ലാതെ വിഷമവൃത്തത്തിലാകുന്ന വേളകളാണവയൊക്കെ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദാവീദ് എന്ത് ചെയ്തു എന്ന് നമ്മോട് പറയുന്നു 18:6. ഇൻ മൈ ഡിസ്ട്രസ് ഐ കോൾഡ് അപ്പോൺ ദി ലോർഡ് ആൻഡ് ഐ ക്രൈഡ് അൺ ടു മൈ ഗോഡ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. നമ്മുടെ കഠിനമായ ശോധനാവേളകളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ ഉള്ളിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തോട് കരയുക എന്നതാണ്. ഒരു സങ്കടത്തിൻ്റെ നിലവിളി ഉയർത്തുക. ഒരു സ്ത്രീയായാലും പുരുഷനായാലും ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് ദൈവസന്നിധിയിൽ കരയുക എന്നത് ഒരു പ്രിവിലേജ്, വിശേഷാവകാശമാണ്. കരയുന്നത് ഒരു ബാലിശ്യമല്ല, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമായി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതുമല്ല. ആർക്കും കരയാം. കരയുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും തെളിവാണ്. നമ്മുടെ പ്രതീക്ഷകൾ നിരാശാജനകമാവുകയും സഹായിക്കാൻ ആരുമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം തകർന്നുള്ള ഒരു കരച്ചിലിന് അനന്തരബലമുണ്ടായിരിക്കും. ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു 34:6. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. കരയുന്ന ഏതൊരു വ്യക്തിയുടെയും നിലവിളി ശബ്ദം കേട്ട് ഉത്തരം അരുളുന്നവനായ ഒരു ദൈവമുണ്ട് എന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് ഹന്നായുടെ ജീവിതം. ശൗമ്യേലിൻ്റെ 1:1 ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. 6, അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിച്ചു. 7, അവൾ കരഞ്ഞു. 10, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. 15, ഐ ആം എ വുമൺ ഓഫ് സോറോ ഫുൾ സ്പിരിറ്റ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. 16, സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം എനിക്കുണ്ട്. 20, ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ശൗമ്യേൽ എന്ന് പേരിട്ടു. നമുക്ക് ഹന്നായോട് ചോദിക്കാം, ഹന്നായെ, നിന്റെ ജീവിതത്തിലെ മനോവ്യസനം കൊണ്ട് എന്ത് ഗുണമാണ് നിനക്കുണ്ടായത്? അവൾ പറയും, കരയുവാൻ ഞാൻ പഠിച്ചു, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഞാൻ പഠിച്ചു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരിനും വളരെ വിലയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് കരയാൻ ആരംഭിക്കാം. ക്രൈയിങ് ഡസന്റ് മീൻ വി ആർ വീക്ക്, ഇറ്റ് മീൻസ് വി ഹാവ് എ ഹാർട്ട്. കരയുന്നത് നാം ദുർബലരാണെന്ന് അർത്ഥമാക്കുന്നില്ല, അതിനർത്ഥം നമുക്കൊരു ഹൃദയമുണ്ടെന്നാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.